എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മന്ദിലത്ത് ജി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 റെനോ ക്വിഡ് കാറുകളും സ്വന്തമാക്കൂ. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിലെ ബാങ്ക് ഗ്യാരണ്ടി പ്രതിസന്ധിക്ക് പരിഹാരം. 600,000 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിക്ക് സർക്കാർ ഉറപ്പു നൽകും. സ്പോട്ട് അഡ്മിഷനിൽ ഒഴിവുള്ള സീറ്റിന്റെ പട്ടിക നൽകാതെ മാനേജ്മെന്റുകൾ. അണിയറയിൽ സീറ്റ് വിൽപ്പനയെന്ന ആക്ഷേപം. നടി ആക്രമിച്ച കേസിലെ മാഡം കാവ്യ മാധവനാണെന്ന് പൾസർ സുനി. കള്ളനായ തന്റെ കുമ്പസാരം എന്തിന് കേൾക്കുന്നുവെന്നും സുനി. സുനിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ശനിയാഴ്ച. 99% 1,000 രൂപ നോട്ടുകളും തിരികെ എത്തിയെന്ന് RBI. 8,900 കോടിയുടെ നോട്ടുകൾ മാത്രമാണ് എത്താത്തത്. 7.62 ലക്ഷം കള്ളനോട്ടുകൾ കണ്ടെത്തിയെന്നും RBI. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള കണക്ക് പുറത്തുവിടുന്നത് ഇതാദ്യമായി. ഖരഗ്പൂരിലെ BRD മെഡിക്കൽ കോളേജിൽ വീണ്ടും കുട്ടികളുടെ കൂട്ടമരണം. 48 മണിക്കൂറിനിടെ പൊലിഞ്ഞത് 42 കുരുന്നു ജീവനുകൾ. രാജസ്ഥാനിൽ ഡോക്ടർമാരുടെ വഴക്കിനിടെ നവജാത ശിശു മരിച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഒരുക്കത്തിൽ തൃപ്തി അറിയിച്ച് ICC BCCI സംഘം. സ്റ്റേഡിയത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് ജാവകൽ ശ്രീനാഥ്. അന്തിമ റിപ്പോർട്ട് ICC കൈമാറും. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് ബാങ്ക് ഗ്യാരണ്ടി ഉറപ്പാക്കി. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 600,000 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് ബാങ്കുകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും. ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ പ്രശ്ന പരിഹാരം ഉടനുണ്ടാകും. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനാണ് ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ ബാങ്ക് മേധാവികളുമായി ചർച്ച നടത്തിയത്. സർക്കാർ ഉറപ്പിൽ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്ന ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ് ബാങ്ക് മേധാവികൾക്ക് യോഗത്തിൽ വെച്ച നിർദ്ദേശം നൽകിയത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 600,000 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് ബാങ്കുകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും. ദേശസൽകൃത ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളും കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ 3-ആം കക്ഷി വ്യക്തിഗത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകും. വ്യക്തിഗത ഗ്യാരണ്ടിക്ക് പുറമെ സർക്കാർ ഗ്യാരണ്ടിയും ഉറപ്പാക്കിയിട്ടുണ്ട്. ബാങ്ക് ഗ്യാരണ്ടിയുടെ കാലാവധി 6 മാസമായിരിക്കും. September 5 മുതൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു തുടങ്ങുമെന്നും പ്രവേശനം ലഭിച്ചുവെന്ന കോളേജ് അധികാരിയോ പരീക്ഷാ കമ്മീഷനോ സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ സഹിതം ബാങ്കുകളുടെ ബ്രാഞ്ചിന് വിദ്യാർത്ഥി അപേക്ഷ നൽകണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനായിരിക്കും ഗ്യാരണ്ടി നൽകുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യബന്ധനം കയർ കശുവണ്ടി കൈത്തറി തുടങ്ങിയ പാരമ്പര്യ തൊഴിലാളി കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ബാങ്ക് ഗ്യാരണ്ടി കമ്മീഷൻ ഈടാക്കുന്നില്ല. ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ 5 ലക്ഷം രൂപയിലധികം ഫീസ് നിശ്ചയിക്കുകയാണെങ്കിൽ നിജപ്പെടുത്തിയ ഫീസ് വിദ്യാർത്ഥി അടയ്ക്കുകയോ തത്തുല്യമായ ബാങ്ക് വായ്പയോ അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നവർക്ക് ബാങ്ക് വായ്പ ലഭ്യമാക്കുകയും വേണം. ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിന് ക്യാഷ് മാർജിൻ ആവശ്യമില്ലെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. എന്നാൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ സ്പോട്ട് അഡ്മിഷൻ സുതാര്യമായി നടത്തുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. മെറിറ്റ് ലിസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിന്ന് കുട്ടികളെ എടുക്കാൻ അവസരം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണമായിട്ടുണ്ടായിരുന്നത്. അതിനെ അട്ടിമറിക്കാൻ ഗവൺമെന്റ് ഒരു കാരണവശാലും അനുവദിക്കില്ല. അത്തരം ശ്രമമായിട്ട് മാനേജ്മെന്റ് പോകുന്നതിനെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കും. ബാങ്ക് ഗ്യാരണ്ടിക്ക് പകരം ബോണ്ട് നൽകുമ്പോൾ കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുന്നുണ്ട്. സ്വാശ്രയ പ്രശ്നത്തിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകി. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ JXC തോമസ്, SFI, ശ്രീ രാജു എബ്രഹാം, CPIM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, KPCC സെക്രട്ടറി, ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ അനിൽകുമാർ വള്ളിയിൽ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവർ. ആദ്യം ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ ബാങ്ക് ഗ്യാരണ്ടിക്ക് സർക്കാർ ഉറപ്പ് നൽകാനാണ് തീരുമാനം. അതായത് 6 മാസത്തേക്ക് ഈ ഉറപ്പിന്മേൽ ബാങ്കുകൾ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകും. ഇത് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമാണോ? അല്ല, അടിയന്തിരമായിട്ടുള്ള വിഷയം ബാങ്ക് ഗ്യാരണ്ടി എന്നതിനേക്കാൾ ഉപരി വിദ്യാർത്ഥികളുടെ ഫീസ് എത്രയാണ് എന്ന് നിശ്ചയിക്കൽ തന്നെയാണ്. 5 ലക്ഷം ഫീസ് എന്ന് പറയുന്ന ഏതാണ്ട് മിഡിൽ ക്ലാസ്സിനും അതിന് മുകളിലുമുള്ളതായ ആളുകൾക്ക് പഠിക്കാനായിട്ട് പറ്റുമെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ഈ ഫീസ് അട്ടിമറിക്കാനായിട്ടുള്ള നടക്കുന്ന ശ്രമത്തിന് എതിരെ വലിയ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഈ നാടകം അവസാനിപ്പിക്കാനായിട്ട് കഴിയണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായി പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫീസ് നിശ്ചയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫീസ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്നതായിട്ടുള്ള ഫീസിന് മേൽ
ഒരു കാരണവശാലും ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഇടപെടൽ നടത്താനായിട്ടുള്ള ഇടമുണ്ടാകുകയില്ല. അങ്ങനെ ഇടമില്ലാത്ത തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫീസ് നിശ്ചയിക്കാനുള്ള സംവിധാനം കൊണ്ടുവരാൻ സർക്കാർ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫീസ് നിശ്ചയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എൻപിഎസ് ശ്രീ ജേക്ക് സി തോമസ്, ഇന്നിപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി സംബന്ധിച്ചിട്ടുള്ള ഒരു ഉറപ്പ് സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് ആർക്ക് ഏത് രീതിയിൽ പ്രയോജനകരമാകും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ബന്ധുക്കളുടെ സ്വർണം പല ആളുകളിൽ നിന്നായി, പല ബന്ധുക്കളിൽ നിന്നായി വാങ്ങി പണയം വെച്ച് കഷ്ടിച്ച് 5 ലക്ഷം രൂപ ഒപ്പിച്ച് DD എടുത്ത് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ അഡ്മിഷന് വന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, കരിഷ്മ, ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശിനിയാണ്. അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? ആലപ്പുഴ തുറവൂരിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൾ അനീറ്റ ആന്റണി നാട്ടുകാർ സമാഹരിച്ച് നൽകിയ 5 ലക്ഷം രൂപയും കൊണ്ടാണ്, അതിൻ്റെ DD കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അഡ്മിഷൻ എടുക്കാൻ വന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കുട്ടിയെപ്പോലെ അവരും കരഞ്ഞുകൊണ്ട് ഈ ഫീസിന് പഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഇന്നലെ. ഇവർക്കൊക്കെ പഠിക്കാൻ അവസരം കൊടുക്കുമോ സർക്കാർ? ശ്രീ അഭിലാഷ്, നിങ്ങൾ സൂചിപ്പിച്ചില്ലെന്നും ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഇവർക്ക് മാത്രമല്ല, മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ പണമില്ലാതെ വന്നിട്ട് സ്വയം എൻട്രൻസ് കോച്ചിങ്ങിന് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് പാസ്സായി മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടിക്കടക്കം കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാ ഒരാൾക്കും ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ MBBS പ്രവേശനത്തിൽ നിന്നും പുറത്തു പോകില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനം ഇന്ന് സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് കിട്ടിയ ബ്രീഫിംഗ് പ്രകാരം സർക്കാർ ഈട് നൽകും ബാങ്കുകൾക്ക് ഗ്യാരണ്ടി നൽകുവാൻ വേണ്ടി. അത് പ്രകാരം September 5 മുതൽ സാമ്പത്തികമായി സംവരണത്തിന് അവകാശമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി നൽകും, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി കീട് നൽകും 6 മാസം. ഈ ഫീസ് നിർണയ സമിതി നിശ്ചയിക്കാൻ പോകുന്ന ഫീസ് എന്താണെന്ന് ഇപ്പോൾ അറിയില്ലല്ലോ. ഈ കുട്ടിയുണ്ടല്ലോ, മുരിക്കാശ്ശേരിയിലെ കുട്ടി, 5 ലക്ഷം രൂപ പണയം വെച്ച കാശുമായി തിരുവനന്തപുരത്തേക്ക് വന്ന കുട്ടി, അവർ പ്രവേശനം നേടുന്ന കോളേജിന്റെ ഫീസ് 10 ലക്ഷമായിട്ടാണ് ഫീസ് നിർണയ സമിതി നിശ്ചയിക്കുന്നതെങ്കിൽ ബാക്കി 5 ലക്ഷം കൂടി കൊടുക്കണം. ആര് കൊടുക്കും? സർക്കാർ കൊടുക്കില്ല, ആ കുട്ടി കൊടുക്കണം. അങ്ങനെയൊന്നും ഒരു ഫീ റെഗുലേറ്ററി കമ്പറ്റി, സർക്കാർ നോമിനികളായിട്ടുള്ള ആരോഗ്യ സെക്രട്ടറി അതിലുണ്ട്, ലോ സെക്രട്ടറി അതിലുണ്ട്. ഈ ഫീസ് നിർണയ സമിതി നിശ്ചയിച്ച ഫീസിനോട് പോലും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അത് മറ്റൊരു ഘട്ടത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ സമരപ്പെടുത്ത സംഘടനയോട്. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉട്ടോപ്യൻ ലോകത്ത് കരുതുന്നത് പോലെ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചുകൊണ്ട് പോകാൻ ഈ കേരളത്തിൽ എന്തായാലും സമ്മതിക്കില്ല. അങ്ങനെ ഫീസ് നിശ്ചയിച്ചാൽ അതിന് ഓശാന പാടി മൗനം വൃത്തമാക്കി സ്വീകരിക്കാൻ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ല, അതിപ്പോ ഫീസ് നിർണയ സമിതിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ എന്നുള്ളത് വേറെ കാര്യം. 5 മുതൽ 11 വരെ ലക്ഷം ഫീസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ജേക്ക്. അപ്പോ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വെയിറ്റ് ഒരു സെക്കൻഡ്. ശ്രീ രാജു അബ്രഹാം, MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജു അബ്രഹാം, സർക്കാർ ഇതെന്താണ് ചെയ്യുന്നത്? ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല. മുക്കത്തെ KMCT കോളേജ് 10 ലക്ഷം കോഴ നൽകാൻ സന്നദ്ധരായ വിദ്യാർത്ഥികളിൽ നിന്ന് ആ 10 ലക്ഷം വാങ്ങിച്ചിട്ട് അവർ റാങ്കിൽ പിന്നിലാണെങ്കിലും റാങ്കിൽ മുന്നിലുള്ള വിദ്യാർത്ഥികളെ സ്പോട്ട് അഡ്മിഷനിൽ ഞങ്ങൾ വെട്ടിത്തരാം, രേഖ കൊണ്ടുവന്നിട്ടില്ല, ഇത്രയും രേഖ പോരാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെട്ടിത്തരാം, നിങ്ങൾക്ക് അഡ്മിഷൻ തരാം എന്ന് പറയുന്നതിൻ്റെ വീഡിയോയും ഓഡിയോയും ഇന്ന് കേരള സമൂഹം ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ തോന്നും മട്ടിൽ കോഴ വാങ്ങിക്കൊണ്ട് മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ കൊല്ലവും കേരളത്തിൽ ഉണ്ടായതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ വലിയ പങ്ക് സർക്കാരിനാണ്. അല്ല, ഇതിനകത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡൊണേഷൻ ഇല്ലാതായി. നമുക്കറിയാം 1 കോടി രൂപ വരെ ഡൊണേഷൻ വാങ്ങിയത് ഇല്ലാതായപ്പോൾ. അല്ല, ഇല്ലാതായ ഡൊണേഷന്റെ കാര്യമാണ് ഞാനിപ്പോ ചൂണ്ടിക്കാണിച്ചത്, KMCT കാര്യം ഞാൻ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇല്ലാതായപ്പോഴാണ് നമ്മള് കോളേജ് നടത്താനുള്ള ഒരു ഫീസ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത്, 5 ലക്ഷം. പിന്നീടാണ് സുപ്രീം കോടതി ഏകപക്ഷീയമായിട്ട് 11 ലക്ഷം പ്രഖ്യാപിച്ചത്. അപ്പൊ ഗവൺമെന്റ് അക്കാര്യത്തിൽ യോജിക്കുന്നില്ല, പക്ഷെ സുപ്രീം കോടതി വിധി നടപ്പാക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ജയിച്ച് സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു 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 ബാങ്ക് ഗ്യാരണ്ടി, ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ കൊടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഏതാണ്ട് ആയിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ല. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ മക്കളും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നമുക്കവിടെ അഡ്മിഷൻ വാങ്ങാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാശ്രയ കോളേജുകളിൽ 2-3 തരക്കാരുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ,
നാലഞ്ച് കോളേജുകൾ സർക്കാർ നിശ്ചയിച്ച് 500,000 മതി എന്ന് പ്രഖ്യാപിച്ചു. അതേസമയം നമ്മുടെ മാംസ കച്ചവടക്കാരെ പോലെ പെരുമാറുന്ന കഴുത്തറപ്പൻ സ്വാശ്രയ കോളേജുകാർ കേരളത്തിൽ അവരാണല്ലോ അല്ല അവരാണ് ആ ഷൈലോക്കുമാരെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത് ആരാണ് ശ്രീ രാജു അബ്രഹാം? ഈ കെ എം സിറ്റി കോളേജാണ് കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ പോയി 1,000,000 രൂപ ഫീസ് വാങ്ങിയത്. അങ്ങനെ 1,000,000 രൂപ ഫീസ് വാങ്ങുമ്പോൾ ഇവരുടെ വരവ് ചെലവ് കണക്ക് അനുസരിച്ച് ഇവരുടെ ഫീസ് നിശ്ചയിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഫീ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്തില്ല കഴിഞ്ഞ വർഷം. അവർ ഈ കുറിയും സുപ്രീം കോടതിയിൽ പോയി. അവർ ഉന്നയിച്ച വാദം, ഞങ്ങൾ കഴിഞ്ഞ തവണ 1,000,000 വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണ 1,000,000 വാങ്ങിയത്? ഇവിടെ ഫീ റെഗുലേറ്ററി കമ്മിറ്റി കൃത്യമായി ഫീസ് നിശ്ചയിച്ചത് കൊടുക്കാത്തത് കൊണ്ട്. അങ്ങനെ കോടതിയിൽ പറഞ്ഞാണ് ഇത്തവണ അവർ 1,100,000 വാങ്ങിയത്. അങ്ങനെയാണ് എല്ലാ മാനേജ്മെന്റുകൾക്കും 1,100,000 കിട്ടിയത്. ആ 1,100,000 പോരാതെയാണ് അവർ 1,000,000 രൂപ കോഴ വാങ്ങുന്നത്. സത്യമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. അങ്ങ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി എടുക്കുന്നു. അവര് അങ്ങനെ 1,000,000 രൂപ വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരം കോഴ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാടനുസരിച്ച് അവർക്ക് സുപ്രീം കോടതി വിധിയോട് വേണമെങ്കിൽ താതാമ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ കഴിയും. അതാണ് മാന്യത. മാന്യത വിട്ടുപോകുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത്തരം മാംസദാഹികളായിട്ടുള്ള വൃത്തികെട്ട സ്വാശ്രയ മാനേജ്മെന്റുകൾ, അത് ഇപ്പൊ ജി സുധാകരൻ പറഞ്ഞ അഭിപ്രായം ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് യോജിച്ച അഭിപ്രായങ്ങളാണ്. അപ്പൊ അത്തരം ആളുകൾ സമൂഹത്തിൽ നിലനിൽക്കണോ വേണ്ടയോ എന്നതുപോലും ചർച്ച ചെയ്യേണ്ട ഒരു കാലം. ശരി, അത് ചർച്ചയായാൽ പോരാ, നമുക്ക് അതിൽ നടപടികളും ആവശ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ രാജു അബ്രഹാം എം എൽ എ, അതിനു മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല കെ പി സി സി സെക്രട്ടറി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 6 മാസത്തേക്ക് സർക്കാരിന്റെ ഈടിൽ ബാങ്ക് ഗ്യാരണ്ടി കിട്ടും, പക്ഷേ ആ 6 മാസത്തിനുള്ളിൽ അന്തിമ ഫീസ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നിപ്പോ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു പത്രത്തിന് അഭിമുഖം കൊടുത്തതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം 3 മാസത്തിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കുമെന്നാണ്. അങ്ങനെ ഫീസ് നിശ്ചയിച്ചു കഴിയുമ്പോൾ പല കോളേജുകൾക്ക് പല ഫീസായിരിക്കും. ആ ഫീസ് ആ വിദ്യാർത്ഥി അടയ്ക്കുകയും വേണം. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി കൊണ്ട് അങ്ങേറ്റം പാവപ്പെട്ടവരായ ഈ ഫീസിൻ്റെ കനം കണ്ട് അഡ്മിഷൻ വേണ്ട എന്ന് പറഞ്ഞ് കണ്ണീരോടെ പോയ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയോജനകരമാകും ഈ കാര്യമെന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താനാകുമോ? ഒരിക്കലും ഇല്ല അഭിലാഷേ. ഞാനത് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കേസ് നടത്താൻ പോയി, ഒരു കോടതിയിൽ പോയി കേസ് നടത്തി, കേസിൻ്റെ വിധിയും പറഞ്ഞതിന് ശേഷം ഒരു വക്കീൽ വാദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു പറയുന്ന പോലെയുള്ള ഇപ്പോഴത്തെ സംഭവം ഇവിടെ വളരെ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഇപ്പോൾ പറയുന്നു സെപ്റ്റംബർ 17 മുമ്പ് എല്ലാ ബാങ്കുകളെ എല്ലാ കോളേജുകളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഈ കമ്മീഷന് കൊടുക്കണമെന്നും കമ്മീഷൻ ഒക്ടോബർ 30 മുമ്പ് ഫീസ് തീരുമാനിക്കുന്നു. എവിടെയായിരുന്നു ഇത്രയും കാലം ഈ കമ്മീഷൻ? കഴിഞ്ഞ ഡിസംബറിലാണല്ലോ ഈ കമ്മീഷൻ അധികാരത്തിൽ വന്നത്, രാജേന്ദ്രബാബു കമ്മീഷൻ അധികാരത്തിൽ വന്നത്. എന്ത് നടപടിയെടുത്തു? ഒരു മാസം ഒരു കോളേജ് വെച്ച് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കാറുണ്ടല്ലോ. 2 ആഴ്ച മുമ്പ് ഒരു കോളേജ് ഫീസ് തീരുമാനിച്ചെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കാമായിരുന്നല്ലോ. അപ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ നിന്നിട്ട് എല്ലാ സാഹചര്യങ്ങളും ഈ സർക്കാർ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കും. ഇന്നലെ മെറിറ്റ് കിട്ടിയ കുട്ടികളെല്ലാം തിരിച്ചു പോയില്ലേ? അവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ 28-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ചില്ലേ സർക്കാർ ഇത്തരത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോന്ന്? അപ്പോൾ എന്താ വക്കീൽ പറഞ്ഞത്? സർക്കാരിൻ്റെ വക്കീൽ എന്താ പറഞ്ഞത്? ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല, ഇത് സ്വാശ്രയ കോളേജുകളാണ്, സ്വാശ്രയ കോളേജുകൾക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇന്നിപ്പോൾ രാത്രി 5:30 എങ്ങനെ തീരുമാനം ഉണ്ടാകുന്നത്? അപ്പോൾ ഈ തീരുമാനം കൊണ്ട് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? നാളെ എത്ര റാങ്ക് മുതലുള്ളവരാണ് അവിടെ അലോട്ട്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്? ഈ പോയ കുട്ടികൾ ഞങ്ങനെ തിരിച്ചു വരുന്നത്? അവർ ഡി ഡി തിരിച്ചു മാറിയെങ്കിൽ അവർ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരിക? എടുത്ത ഡി ഡി അവർ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇന്നലെ അഡ്മിഷൻ കഴിഞ്ഞ് പോയവർ മറ്റു രീതിയിലേക്ക് തിരിച്ചു പോയി, മറ്റു കോഴ്സുകളിലേക്ക് തിരിച്ചെടുത്തു, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളാണ് അതിന് പോയി തിരിച്ച് ജോയിൻ ചെയ്തു, അവരിനി എങ്ങനെ വരിക? അപ്പൊ നാളെ ഒരു ദിവസം കൊടുത്തൊക്കെ എങ്ങനെ നടക്കുക? അപ്പൊ ഇതൊക്കെ വെറും ഒരു അയവാഷ് മാത്രമാണ്. അതാണ് ഏറ്റവും അവസാനം ശ്രീ രാജു അബ്രഹാം, ശരിയല്ലേ? സർക്കാരിനെതിരായി തിരിയുന്നു. സുപ്രീം കോടതിയിൽ സർക്കാരിനെ പറയാമായിരുന്നു സർക്കാർ ഗ്യാരണ്ടി നിൽക്കാം എന്ന്, അല്ലെങ്കിൽ ഗ്യാരണ്ടി കിട്ടാനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്താം എന്ന്. അങ്ങനെ ചെയ്തില്ല, പോകട്ടെ. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹിക സമ്മർദ്ദം കൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ചെയ്യുന്നു, ശരി ചെയ്തു, ആർക്കതിന്റെ പ്രയോജനം കിട്ടും? വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ, 500,000 എങ്ങനെയൊക്കെയോ കടം വാങ്ങിയും പണയം വെച്ചും ഒക്കെ സ്വരുക്കൂട്ടി 500,000 രൂപ ഒപ്പിച്ച് അതിന്റെ ഡി ഡി എടുത്ത് വന്നിട്ടുള്ള ആളുകളാണ് 11 ലക്ഷം എന്ന് കേട്ടപ്പോ കണ്ണീരണിഞ്ഞ് തിരിച്ചു പോയത്. അവര് നാളെ ഇനി വീണ്ടും വരുമോ? ഇതൊന്ന് സുപ്രീം കോടതിയിൽ നമ്മുടെ അഭിഭാഷകന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ അപ്പൊ കഴിയില്ല. കാരണം അതൊരു നയപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തതിന് ശേഷം
ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കെ എം എബ്രഹാം ബാങ്കുകാരുമായി പോയി സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ തീരുമാനം വന്നത്. അത് അവർ ആ ചർച്ച മുഖ്യമന്ത്രിയുമായി നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ഉത്തരവ് വേണം എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ വക്കീലിന് ഇതൊരു ഗ്യാരണ്ടി കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആരോട് ആലോചിക്കാതെ ചെയ്തിരുന്നെങ്കിൽ ആ വക്കീലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഇന്നാണ് ഗവൺമെന്റ് വളരെ ഉണർന്നു പ്രവർത്തിച്ചു, കാരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമതായിട്ട് ഇവിടെ ഗവൺമെന്റ് എല്ലാ കുട്ടികൾക്കും ഉറപ്പ് നൽകുകയാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനം എടുക്കും. ഗവൺമെന്റ് ഇത്തരത്തിൽ ഇന്നലത്തെ സീറ്റ് അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ അത് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കും. ശരി, പക്ഷേ ഇനിയിപ്പോ സമയമുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഈ അവസാന തീയതി നാളെയാണല്ലോ. വരട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെ നടപടികൾ എടുക്കുമെന്നുള്ളത്. അനിൽകുമാർ വള്ളിയിൽ, അദ്ദേഹം മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ അനിൽകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ അലോട്ട്മെന്റ് നടന്ന കേന്ദ്രങ്ങളിലെ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ. കഴിഞ്ഞ വർഷം ഇവിടെ ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചർ ആയിരുന്നു. സർക്കാരുമായി കരാറുണ്ടാക്കിയ കോളേജുകളിൽ പല സ്ലാബിൽ താഴ്ന്ന ഫീസിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും പഠിക്കാമായിരുന്നു. ഇത്തവണ പക്ഷേ എല്ലാ സ്വാശ്രയ കോളേജുകളിലും ഉയർന്ന ഫീസ് വന്നു. ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം, ഏറ്റവും ഉയർന്നത് 11 ലക്ഷത്തിനടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് കരുതുന്നു. അന്തിമ ഫീസ് വരാത്തതുകൊണ്ട് ഇപ്പോൾ കൃത്യമായി പറയുന്നില്ല. എത്ര വലിയ വർധനവാണ് വന്നിട്ടുള്ളത്? അതുകൊണ്ട് എത്ര പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ അവസരം നഷ്ടമായി എന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും എവിടെയും തർക്കമില്ലല്ലോ. നിങ്ങൾ കണ്ടതാണല്ലോ അവരുടെ കണ്ണീരൊക്കെ. ഇങ്ങനെ ഒരു സ്വാശ്രയ സ്ഥാപനം നടത്തുക, അതിൽ നമ്മുടെ നാട്ടിൽ വേണ്ട സാമൂഹ്യ നീതിക്കനുസൃതമായ വിധത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ചെറിയ തോതിൽ സഹായം ചെയ്തുകൊണ്ട് അതേസമയം സ്ഥാപനം നടത്താൻ കഴിയുന്നത്ര ഫീസ് വാങ്ങിക്കൊണ്ട് നടത്തുക എന്ന സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായൊരു പ്രിൻസിപ്പൽ പാലിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ സമൂഹം വകവെച്ചു തരുമെന്ന് കരുതുന്നുണ്ടോ? ആദ്യമായി ഈ കോളേജ് നടത്താനാവശ്യമായ ഫീസ് അതെന്താണെന്ന് നിശ്ചയിച്ചാൽ, കോളേജ് നടത്താനാവശ്യമായ ഫീസ് നിർവഹിച്ചാൽ വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ഫീ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. ആ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അത് ഏത് കോസ്റ്റ് അക്കൗണ്ടിൻ്റെയോ ഏത് ഏറ്റവും ബെസ്റ്റ് ചാർട്ടേഡ് എന്ന് പറഞ്ഞത് 12 സ്വാശ്രയ കോളേജുകൾ ഇതുവരെ കണക്ക് നൽകിയിട്ടില്ലെന്നാണ്. 12 സ്വാശ്രയ കോളേജുകൾ ഇതുവരെ കണക്ക് നൽകിയിട്ടില്ലെന്നാണ് സമിതി അധ്യക്ഷൻ പറഞ്ഞത്. നിങ്ങൾ കൃത്യമായിട്ട് ആവശ്യപ്പെടൂ. നിങ്ങൾ അത് ശരി, അപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെടാത്തതാണോ? നിങ്ങൾ കൃത്യമായിട്ട് ആവശ്യപ്പെടൂ, ഒരാഴ്ച കൊണ്ട് എല്ലാ കോളേജും തര. അതല്ലാന്നേ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല? ഇനി നിങ്ങൾ ആവശ്യപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിനെതിരെ നിങ്ങൾ ആക്ഷൻസ് എടുത്തോളൂ, ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തോളൂ. അതായത് കോളേജ് നടത്താൻ ആവശ്യമായ ഫീസ് എത്രയാണ് നിർണ്ണയിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ ഈ ബാങ്ക് ഗ്യാരണ്ടീൻ്റെ പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ എന്തിനാണ് ബാങ്ക് ഗ്യാരണ്ടി? ഞങ്ങൾ കൃത്യമായ കണക്കുകൾ കമ്മിറ്റിക്ക് കൊടുത്തിട്ടും അവരെന്തെ ഫീസ് നിർണ്ണയിച്ചു തരാത്തതെന്നാണ് വളരെ വ്യക്തമായി ഞാൻ ജസ്റ്റിസ് രാജേന്ദ്ര ബാബുവിനാണ് കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു കോളേജുകൾ തന്നിട്ടില്ല എന്ന്. ശരി, തരാത്ത കോളേജുകൾക്കെതിരെ നടപടി എടുക്കണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അതൊക്കെ കമ്മിറ്റി വിശദീകരിക്കണം, പിന്നെ സർക്കാരും വിശദീകരിക്കണം. പക്ഷെ ഇതിന്റെയൊക്കെ ആത്യന്തികമായ ദോഷഫലം ആരനുഭവിക്കണം? വിദ്യാർത്ഥികളല്ലേ അനുഭവിക്കേണ്ടത്? ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് അഗ്രിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന കോളേജുകളാണ് ഭൂരിഭാഗവും. ഇവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലങ്ങളും മറ്റ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയെല്ലാം പരിഗണിച്ചിട്ട് 50% കുട്ടികളെ ഞങ്ങൾ വളരെ കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കാൻ തയ്യാറായ കോളേജുകളാണ്. ഈ വർഷവും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാൻ തയ്യാറായിരുന്നു. എന്തെല്ലോ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒരു യാതൊരു ഗത്യന്തരവും ഇല്ലാത്ത നടപടികൾ മൂലമാണ് ആ അഗ്രിമെൻ്റ് നഷ്ടപ്പെട്ടു പോയത്. വെറും ബ്യൂറോക്രാറ്റ്സിനെ ഞാൻ പറയുള്ളൂ. കാരണം കർണാടകയിൽ അഗ്രിമെൻ്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ അഗ്രിമെൻ്റ് ഉണ്ട്, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജസിന് മാത്രം ഈ ക്രോസ് സബ്സിഡി പാടില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നീതിയുടെ മുമ്പിൽ നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഞങ്ങൾ
ഈ നിങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി ന്യായമായ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഫീസ് ഘടനയായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ മുൻകാലങ്ങളിൽ സർക്കാരുമായി സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുൻകാലങ്ങളിൽ സർക്കാരുമായി കരാർ ഒപ്പിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അത് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഒരു വിഭാഗം വിദ്യാർത്ഥികളെ കുറഞ്ഞ ചെലവിൽ പഠിപ്പിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമാണെന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, മാനേജ്മെന്റ് സീറ്റിൽ കൂടുതൽ ഫീസ് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ കിട്ടുന്ന ഫീസ്, ഏകീകൃത ഫീസ് വാങ്ങുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെക്കാൾ കൂടുതലായിരുന്നു. ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചറിൽ പ്രവേശനം നടത്തുന്ന നിങ്ങളെ സംബന്ധിച്ച് ലാഭം നിങ്ങൾക്കായിരുന്നു. ഈക്കുറി നിങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ആ നിലയ്ക്ക് പഠിപ്പിക്കാൻ തയ്യാറായില്ലല്ലോ, എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഇത്തവണ അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഫീസ് സ്ട്രക്ചറിൽ ചില കോംപ്ലക്സിറ്റികൾ വന്നതുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത്. നിങ്ങൾക്ക് ലാഭം കിട്ടുമോ എന്ന ഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇല്ലാതെ അങ്ങനെ ആ ഒരു കരാർ ഇല്ലാതെ പോയത്. അപ്പോ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന് പറയരുത്. ലാഭം കിട്ടാനുള്ള താല്പര്യം മൂലമായിരുന്നു അതും. ഞങ്ങള് ഈ ശാസ്ത്രീയ കോളേജുകള് ഈ 100, 300, 400, 500 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഞങ്ങളെ കള്ളന്മാരായിട്ട് മാത്രം ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് സംജാതമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ ശാസ്ത്രീയ കോളേജിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ടല്ലോ കണക്കുകൾ. സർക്കാരിന് പരിയാരം മെഡിക്കൽ കോളേജില്ലേ, 500 കോടി രൂപ കടത്തിലാണ്. ആ 500 കോടി രൂപ ഇപ്പൊ സർക്കാർ എഴുതി തള്ളാന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെ സർക്കാർ ഞങ്ങളോട് പറയോ, നിങ്ങൾ കോളേജ് നടത്തിയിട്ട് അവിടെ ലയബിലിറ്റി വന്നാൽ സർക്കാർ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ സർക്കാർ പറയുന്ന ഫീസിൽ പഠിപ്പിക്കാം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, വാർഷിക ഫീസ് ഓരോ കോളേജിനും എത്ര കിട്ടി എന്നുള്ളതിന്റെ കണക്കുകൾ താങ്കളുടെ കയ്യിലുണ്ടല്ലോ. താങ്കൾ അത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറയുകയും ചെയ്തു. ഈ സർക്കാരുമായി കരാർ ഉണ്ടാക്കിയിട്ടുള്ള കോളേജുകൾ എന്തെങ്കിലും സാമൂഹ്യ സേവനപരമായി ചെയ്തോ, അതോ അവരും കൂടുതൽ ഫീസ് വാങ്ങിയോ? ഈ ഒരു കരാറും ഉണ്ടാക്കാതെ അതേസമയം 10 ലക്ഷവും 11 ലക്ഷവും ഫീസ് വാങ്ങിയിട്ടുള്ള കോളേജുകൾ എത്ര സമാഹരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയൂ. അല്ല, ഇതിൻ്റെ അകത്ത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കാര്യത്തെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എന്നാണ് മെഡിക്കൽ കോളേജ് അസോസിയേഷൻ്റെ സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം 100 സീറ്റുള്ള നിങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു കോളേജിൻ്റെ വരുമാനം 690 ലക്ഷം രൂപയായിരുന്നല്ലോ. പുതുതായിട്ട് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി അത് നിശ്ചയിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ വർഷം കിട്ടുന്നത് 725 ലക്ഷം രൂപയാണല്ലോ. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ അത്രയും പൈസ കിട്ടിയാൽ സാമാന്യമായിട്ട് ഒന്ന് അംഗീകരിച്ചൂടെ? നിങ്ങളുടെ ബിസിനസിന്റെ കാര്യത്തിൽ ബിസിനസിന്റെ പോളിസി അനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിനുള്ള ഒരു ഉത്തരം അങ്ങ് തന്നിട്ട് ഞാൻ തുടർന്ന് സംസാരിക്കാം എന്നാണ് പറയുന്നത്. 690 ലക്ഷം കഴിഞ്ഞവണ്ണം കിട്ടിയെടുത്ത് ഈ കൊല്ലം അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ടാക്കിയ കണക്കനുസരിച്ച് 725 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ശ്രീ അനിൽകുമാർ. എന്നിട്ടും പിന്നെയും കോടതിയിൽ പോയി, എന്നിട്ട് അത് 11 ലക്ഷമാക്കി. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകേണ്ടി വന്നത്. 5 ലക്ഷവും പോരാ എന്നുള്ള ആർത്തി വന്നു. ഷേക്സ്പിയറിയൻ കഥാപാത്രമുണ്ട് ഷൈലോക്ക്, അതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാർ. ഷേക്സ്പിയറിൻ കഥാപാത്രങ്ങള് ഷൈലോക്ക് മാത്രമല്ല, ഷേക്സ്പിയറിന് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ പി എസിനെ പോലെ ഇങ്ങനെ യാതൊരു വിവരവും ഇതിനെപ്പറ്റി ഇല്ലാതെ ഇങ്ങനെ കണക്കുകൾ മാത്രം പറയുന്ന ആളുകളുടെ എന്താ മിസ്റ്റർ പി എസിന് ഈ ചില വരവിനെ പറ്റി മാത്രമേ അറിയുള്ളൂ, ചെലവിനെ പറ്റിയും കൂടെ നോക്കേണ്ട സുഹൃത്തെ. അല്ലാതെ എങ്ങനെയാണ് കോളേജ് നടത്തുക? ഈ 6 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി എന്ന സെനാരിയോ ഇല്ലാതെ തന്നെ നിലവിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച താൽക്കാലിക ഫീസ് പ്രകാരം തന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ വാങ്ങിയ ഫീസിനേക്കാൾ കൂടുതൽ ഫീസ് ഇത്തവണ കിട്ടുമായിരുന്നുവല്ലോ. ആ പോയിന്റിൽ കാര്യം പറയൂ. വളരെ കൃത്യമായ ഓഡിറ്റ് അക്കൗണ്ട്സ് സമർപ്പിച്ചിട്ടുണ്ട്.
കുറേ കൊല്ലങ്ങളായിട്ട് കേരളത്തിലെ ശാസ്ത്രീയ മെഡിക്കൽ കോളേജ് നഷ്ടത്തിലാണ് പോകുന്നത്. ഇനിയും ഞങ്ങൾ നഷ്ടത്തിൽ പോയിട്ട് പരിഹാരം നിങ്ങളുടെ മുമ്പിലില്ലേ? പരിഹാരത്തിതാ, ഏറ്റവും മികച്ച ആശുപത്രിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയകളും മറ്റേ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട്, ഒരുപാട് വരുമാനമുണ്ട്. ആ പരിഹാരം 500 കോടി നഷ്ടം ഉണ്ടാക്കിയില്ലേ? നിങ്ങളെ മുമ്പ് തന്നെയല്ലേ, ഗവൺമെന്റിന് മുമ്പ് തന്നെയല്ലേ കണക്ക്? ആ പരിഹാരം ഇത്തവണയും ചെറിയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സന്നദ്ധരായിട്ടുണ്ട്. നിങ്ങൾക്ക് ലാഭത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ചെലവുകൾ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണെങ്കിൽ എന്തൊക്കെ ചെയ്യും അത് പറയൂ. ഇന്നിപ്പോ KMCT നിന്ന് കേട്ട വാർത്ത എന്താണ്? സുപ്രീം കോടതിയിൽ പോയി വാങ്ങിച്ചിട്ടുള്ള 11 ലക്ഷത്തിന് പുറമെ ഒരു 10 ലക്ഷം കൂടി, മൊത്തം 21 ലക്ഷം. അങ്ങനെയാണെങ്കിൽ ഡീൽ. ഇനി ഏതെങ്കിലും മെറിറ്റുള്ള വിദ്യാർത്ഥി ഈ ഡീലിന് പുറമെ അഡ്മിഷന് വേണ്ടി വന്നാൽ അവന് രേഖകളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ അങ്ങ് തട്ടും. ഇതാണല്ലോ ഇപ്പോ ലാഭം ഉണ്ടാക്കാൻ അങ്ങനെ എന്തൊക്കെ വഴികളുണ്ട് ശ്രീ അനിൽകുമാർ? നമ്മൾ KMCT എന്താ നടന്നതെന്നൊന്നും വ്യക്തമായ രേഖകളൊന്നും നമ്മളെ കയ്യിലൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഏജന്റ് ഏതെങ്കിലും ഒരു കോളേജിന് മുമ്പ് പോയിട്ട് 2 ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചാനലിയർ റിപ്പോർട്ട് ചെയ്ത് KMCT 10 ലക്ഷം വാങ്ങുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് KMCT അങ്ങനെ ഒരു കോളേജിന്റെ ഭാരവാഹികളൊന്നും വിളിച്ചിട്ടില്ല. ഏതോ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ സംഭാഷണം ചെയ്യുന്നു, അത് KMCT മെഡിക്കൽ കോളേജിന്റെ മുമ്പിലായിപ്പോയെന്ന് മാത്രം. അതിന് KMCT നമുക്ക് പഴിചാരാൻ പറ്റുമോ? അങ്ങനെയാണ് നിങ്ങൾ അവരെ കാണുന്നത്. ആയിക്കോട്ടെ. ശ്രീ ജേക്സി തോമസ്, ശ്രീ ജേക്സി തോമസ് നോക്കൂ, സാമൂഹ്യ നീതിയെ നോക്കി പല്ലിളിച്ചുകൊണ്ട് നിർലജ്ജം കച്ചവടം നടത്തിക്കൊണ്ട് ഇവരിങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് ഒന്നും ചെയ്യാനില്ല. ആരോഗ്യമന്ത്രിയോട് ചോദിച്ചാൽ നിസ്സഹായാവസ്ഥ, ആരോഗ്യമന്ത്രി തുറന്നു പറയും. എങ്ങാനും ഇവർ കരാറിന് സന്നദ്ധരായാൽ സർക്കാരും കരാറിന് സന്നദ്ധമാകാം എന്നതല്ലാതെ സർക്കാരിന് മുൻപിൽ ഒന്നും പറയാനില്ല. പോകട്ടെ, ഈ നാട്ടിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ, യുവജന സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സാമൂഹ്യ നീതിയെ നിരന്തരമായി അട്ടിമറിക്കുകയും സുപ്രീം കോടതി ഉത്തരവുകളെ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് ക്യാപിറ്റേഷൻ ഫീ പാടില്ല എന്ന ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഗോപ്യമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് ഒരു കുഴപ്പവുമില്ലാതെ ഈ നാട്ടിൽ നടത്താൻ കഴിയുന്നത് വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും ഒന്നും നട്ടലില്ലാത്തത് കൊണ്ടല്ലേ ശ്രീ ജേക്സി തോമസ്? താങ്കളൊരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അഭിലാഷ്, നട്ടലില്ലാത്ത വിദ്യാർത്ഥി സംഘടനയുടെ പട്ടികയിലേക്ക് നിങ്ങൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI എടുത്ത് വെക്കണ്ട. സമയം കിട്ടുമെങ്കിൽ ഇപ്പൊ ഞാൻ നമ്മളിവിടെ ലൈവിൽ ഇരിക്കുവാണല്ലോ, കോഴിക്കോട് റിപ്പോർട്ടറുടെ ബ്യൂറോ ചീഫിനെ വിളിച്ച് ചോദിക്കണം. KMCT കോളേജിന് മുമ്പിൽ ഇന്ന് 1000 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ 4.5 മണിക്കൂർ നീണ്ട ഉപരോധ സമരം നടത്തി. വേറൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ശ്രീ അനിൽ അറിയാം, എറണാകുളത്ത് ശ്രീനാരായണ കോളേജും കോഴിക്കോട് KMCTയുമാണ് ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ കരാറിൽ നിന്ന് വെല്ലുവിളിക്കുകയും ഇതേപോലെ നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളെ കഴുത്തറുത്തിട്ടാണെങ്കിലും ശരി ഫീസ് വാങ്ങി തടിച്ചു വീർക്കണം എന്ന ശൈലോകുമാരെ തോൽപ്പിക്കുന്ന അജണ്ടയുള്ളത് ഈ KMCTക്കും ഈ എറണാകുളം ശ്രീനാരായണ കോളേജിനുമാ. ഈ രണ്ട് കലാലയങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് സമരം എടുത്തു, മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരം നടത്തി. സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാ? ഇന്ന് നിങ്ങളത് പറഞ്ഞില്ല, പക്ഷെ അതോട് സൂചിപ്പിക്കണം. ഇന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു കോഴിക്കോട് KMCT കോളേജിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പിന്മേലാണ് കോഴിക്കോട് KMCT കോളേജിന് മുമ്പിൽ SFI സമരം അവസാനിക്കുന്നത്. കോളേജിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. ഇനിയിപ്പോ സമരം നടത്തിയോ എന്ന് ചോദിച്ചാൽ സമരം നടത്തി എന്ന് പറയാം. അതിപ്പോ കരുണയുടെ കാര്യത്തിലായാലും കണ്ണൂരിന്റെ കാര്യത്തിലായാലും ശ്രീനാരായണയുടെ കാര്യത്തിലായാലും ശരി, ഞങ്ങൾ സമരം നടത്തിയല്ലോ എന്ന് പറയാം. ജയ്ക്ക്, പണ്ട് UDF സർക്കാരിന്റെ കാലത്ത് ഈ ഇത്രയും കോളേജുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വികേന്ദ്രീകൃതമായി കൗൺസിലിംഗ് നടത്തിയപ്പോൾ SFI സമരം നടത്തിയത് കോളേജുകൾക്ക് മുൻപിലല്ല, ആ കൗൺസിലിംഗ് നടത്തുന്ന ഇടത്താണ്. സാമൂഹ്യ നീതി ഉറപ്പാക്കിയിട്ട് മതി കൗൺസിലിംഗ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്, അന്ന് 10-15 വർഷം മുൻപ്. ഇപ്പോൾ ശരി, നിങ്ങൾ കോളേജിന് മുൻപിൽ സമരം നടത്തുന്നുണ്ടാകും, തിരുവനന്തപുരത്തെ കച്ചവടം നടക്കുകയാണപ്പോൾ. തിരുവനന്തപുരത്തെ കൗൺസിലിംഗിനെ സംബന്ധിച്ച് ശ്രീ അഭിലാഷ്, നിങ്ങൾ തന്നെ ഈ വിധിയുടെ മറ്റൊരു വശത്ത് ശ്രീ അനിലിനോട് ചോദിച്ചു. എനിക്ക് വളരെ അഭിപ്രായം തന്നെ ഉള്ളത്, അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 20% സീറ്റിൽ 25,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ 30% സീറ്റിൽ 2,00,000 രൂപ ഫീസ് ഈടാക്കുന്നുണ്ടായിരുന്നു. മിച്ച 50% സീറ്റിലായിരുന്നു മാനേജ്മെന്റ് പ്രവേശനം നൽകിക്കൊണ്ടിരുന്നത്. ഈ ന്യായമാണ് ശ്രീ അനിൽ മാനേജ്മെന്റ് പ്രതിനിധിയായിട്ടുള്ള ആ മനുഷ്യന് മുമ്പ് ഇതേ ന്യായം തന്നെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും കാലഘട്ടം കേരളത്തിൽ UDFന്റെ കാലഘട്ടത്തിലും LDFന്റെ കാലഘട്ടത്തിലും 50% മിച്ചം വരുന്ന മാനേജ്മെന്റ് സീറ്റിൽ നടന്നുകൊണ്ടിരുന്നത് എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്? ആ ചോദ്യം തന്നെയാണ് ശ്രീ അഭിലാഷ് മുമ്പ് ചോദിച്ചതും. ഇപ്പോ
ദീർഘകാലം ഒരു പതിറ്റാണ്ട് കാലഘട്ടത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ രക്തപങ്കിലമായ തിരുവോണങ്ങളുടെ കഥ പറയുന്ന സ്വാശ്രയ സമര കാലഘട്ടം കേരളത്തിൽ എസ് എഫ് ഐ ഉണ്ട്. ആ സമരങ്ങളിലൊക്കെ എസ് എഫ് ഐ ഉയർത്തി മുദ്രാവാക്യമൊക്കെ അങ്ങനെ അയവിറക്കാൻ കൊള്ളാം. ഇവിടെ പഠിക്കാൻ പണമില്ലാത്ത വിദ്യാർത്ഥികൾ എം ബി ബി എസിന് ചേരാൻ കഴിയാതെ കണ്ണീരണിഞ്ഞ് എനിക്ക് പറ്റില്ല 5 ലക്ഷം രൂപ ഫീസ് കൊടുക്കാൻ എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് സെന്റർ വിട്ടിറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രക്ഷിതാക്കളുടെ വേദന ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പണമില്ലാത്തതിന്റെ മാത്രം പേരിൽ, പണമില്ല എന്നവർ ഒറ്റ കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ പേരിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാതെ കരഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും കോഴ്സിന് ചേർന്ന് നോക്കാം എന്ന് പറയുന്ന എത്ര വിദ്യാർത്ഥികളെ കൗൺസിലിംഗ് സെന്ററിന് പുറത്ത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഗതകാല പാരമ്പര്യത്തിലോ ഗതകാല സ്മരണകളിലോ അഭിരമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ക്രോസ് സബ്സിഡി സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കുറച്ച് ആനുകൂല്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പലതരത്തിലുള്ള ന്യായവാദങ്ങൾ. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവുകളിൽ നിന്നും ഫലപ്രദമായി ചെയ്യാൻ കഴിയുമായിരുന്ന ഒന്ന്, NRI സീറ്റിൽ നിന്ന് വാങ്ങുന്ന അധിക പണം ഉപയോഗിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫണ്ട് രൂപീകരിക്കുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സ്വർണം കടം വാങ്ങി പണയം വെച്ച് 5 ലക്ഷം രൂപയുടെ DD എടുത്ത കരിഷ്മയ്ക്കോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയുടെ മകൾ അനീറ്റ ആന്റണിക്കോ ഒക്കെ MBBS എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് പറയേണ്ടി വരുമായിരുന്നില്ല. അതിൽ സർക്കാരിന് സംഭവിച്ചിട്ടുള്ള വീഴ്ച ചെറുതാണോ? അഭിലാഷേ, അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ക്രോസ് സബ്സിഡിയെ കുറിച്ച്, TMFI കേസിനകത്ത് ക്രോസ് സബ്സിഡി പാടില്ല എന്ന് പറയുമ്പോൾ പോലും രണ്ട് കൂട്ടരും സംബന്ധിച്ചാൽ അത് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് കർണാടകത്തിൽ നടക്കുന്നത്. കർണാടകത്തിൽ 40% സീറ്റിൽ 77,000 രൂപയാണ് വെറും 77,000 രൂപയാണ് ഫീസ്. 40% സീറ്റിൽ മറ്റ് ഫീസില് മറ്റു സീറ്റുകളിൽ ബാക്കി 40% സീറ്റിൽ 6,00,000 രൂപയാണ്. അപ്പോൾ അത് സംബന്ധിച്ചാൽ മാത്രം ഇവിടെ എഗ്രിമെന്റ് ഒപ്പിടാനെന്ന വ്യാജേന ചിലർ ചേർന്നു, അവർ പിന്നീട് വിട്ടുപോയി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ സർക്കാരിന്റെ പിടിപ്പിന്റെ ഭാഗമായി അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, 28-ാം തീയതി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടായി. ആ ജഡ്ജ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ ജൂലൈ മാസം 18-ാം തീയതി ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ ഉൾപ്പെടെ തീരുമാനിച്ച ഫീസിനകത്ത് വളരെ സ്പെസിഫിക്കായി പറഞ്ഞിരുന്നു, 15 ലക്ഷം രൂപ NRI ഫീസിൽ നിന്നും അത് 20 ആക്കുന്നത് 5 ലക്ഷം രൂപ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അത് അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് ഏകദേശം 400 സീറ്റുകൾ NRI സീറ്റുകളായി അവശേഷിക്കുന്നുണ്ട്. ആ 400 സീറ്റുകളിൽ നിന്ന് കിട്ടുന്നത് 20 കോടി രൂപയോളം ഇത്തരത്തിൽ നമുക്ക് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനായി കിട്ടും. 28-ാം തീയതി തിങ്കളാഴ്ച വിധി വന്നപ്പോൾ ഈ 20 കോടി രൂപ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ സർക്കാർ? ഇന്ന് രാത്രി പോലും എടുത്തിട്ടില്ല, നാളെയും എടുക്കാൻ പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം. പാവപ്പെട്ടവരോട് ഇവർ അനുകമ്പയുണ്ടെന്ന് പറയുകയും ഞങ്ങൾ ബാങ്ക് ഗ്യാരണ്ടി 6 മാസത്തേക്ക് കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. 28-ാം തീയതി തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ട് ഞാൻ പറയട്ടെ, ആദ്യത്തെ റാങ്കിൽ കിട്ടുന്നവർ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകും. പിന്നീടുള്ള റാങ്കുകാർ അവർ സ്വാഭാവികമായും അതിൽ SC ST കുട്ടികൾക്ക് ഉൾപ്പെടെ സർക്കാരാണ് ഫീസ് റീഇംബേഴ്സ് ചെയ്യുന്നത്, അതും അവിടെ നിൽക്കട്ടെ. ബാക്കി SC BC പെടുന്നവർ, OBC പെടുന്നവർക്ക് ഈ 20 ലക്ഷം രൂപ വീതിച്ചു കൊടുത്താൽ അവർക്ക് 10 ലക്ഷം രൂപ വീതം കൊടുത്താൽ 200 കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കാൻ കഴിയും. ഇനി അവർക്ക് ഈ വേണ്ട 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ 6 ലക്ഷം രൂപ വീതം കൊടുക്കുകയാണെങ്കിൽ 333 കുട്ടികൾക്ക് ഈ 20 കോടി രൂപ കൊണ്ട് 330 കുട്ടികൾക്ക് 6 ലക്ഷം രൂപ വീതം കൊടുക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ ബാങ്ക് ഗ്യാരണ്ടിയെ കുറിച്ച്, അപ്പോൾ അതാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുക്കാതെ ഈ NRI സീറ്റിലെ 5 ലക്ഷം രൂപ വെച്ച് ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചൂണ്ടിക്കാണിക്കുന്ന കണക്കനുസരിച്ച് 20 കോടി രൂപയുണ്ടായിരുന്നു. ആ 20 കോടി രൂപ ഉപയോഗിച്ച് ഈ ആലപ്പുഴയിലെ അനീറ്റ ആന്റണിയെ പോലെയുള്ള വിദ്യാർത്ഥികളുടെ പഠന ചെലവ് നികത്തി കൊടുക്കാമായിരുന്നു എന്നൊരു സാധ്യത ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ളതിന്റെ ഉത്തരം സർക്കാർ പറയണം. ശ്രീ NM പിയേഴ്സൺ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അനവധാനതയും ശ്രദ്ധക്കുറവും മാത്രമാണോ, അതോ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി സർക്കാർ ഒത്തുകളിക്കുന്നുണ്ടോ? ഈ ഇന്നിപ്പോൾ കോഴ ചോദിച്ചു എന്ന ആരോപണം നേരിടുന്ന മുക്കത്തെ കോളേജിന് വേണ്ടി 3 GO ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അവർക്ക് മാത്രം സ്പോട്ട് അഡ്മിഷനിൽ 100 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതായത് അതിന് മുൻപുള്ള കൗൺസിലിംഗിലൂടെ 50 സീറ്റുകൾ മാത്രമേ നികത്തപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കമ്മ്യൂണിറ്റി കോട്ട തിരിച്ചുള്ള, മുസ്ലിം സമുദായത്തിലെ കമ്മ്യൂണിറ്റി തിരിച്ചുള്ള കോട്ട സംബന്ധിക്കുന്ന യാതൊരു തരത്തിലുള്ള യുക്തിയുമില്ലാത്ത ഉത്തരവുകൾ ഈ ഒരു കോളേജിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്നു. അവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ കോഴ വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? എന്ന് മാത്രമല്ല, ഇവരാണ് കോടതിയിൽ പോയി ഇത് ആകെ കുളമാക്കിയത്. യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ കോളേജ് വലിയ തോതിൽ സെക്രട്ടേറിയറ്റിലെ ലോ സെക്രട്ടറി അടക്കമുള്ളതായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ
സ്വാധീനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പലതരത്തിലുള്ളതായിട്ടുള്ള എന്താണ് ഓർഡറുകൾ അവർക്ക് വേണ്ടി ഇറക്കപ്പെട്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കൊല്ലം എന്തൊരു ഭീകര കൊള്ളയാണ് അവർ നടത്തിയത്. ഞാൻ നേരത്തെ അനിൽകുമാറിനോട് ചോദിച്ചു, ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയില്ല. 690 ലക്ഷം രൂപ കഴിഞ്ഞ തവണ വാങ്ങിച്ചതിന് പകരമായി അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ഈ വർഷം 725 ലക്ഷം രൂപ നിങ്ങൾക്ക് വാങ്ങിക്കാൻ അനുവാദം തരുമ്പോൾ അത് സഹിക്കില്ല, അത് പോരാ എന്ന് നിങ്ങൾ പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒറ്റ വർഷം കൊണ്ട് എന്ത് അതിഭീമമായ ചെലവാണ് അനിൽകുമാറെ നിങ്ങൾക്ക് വരുന്നത്? എന്തൊരു നാണം കെട്ട വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? കണക്ക് പറയുമ്പോൾ കണക്ക് പറയുക, കള്ളത്തരം പറയരുത്. അപ്പോൾ കണക്ക് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുക എന്തുകൊണ്ട് 690 ലക്ഷത്തിന് പകരമായിട്ട് 725 ലക്ഷം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമായില്ല. KMCT കോളേജ് കഴിഞ്ഞ വർഷം അടിച്ചെടുത്ത എത്രയാണ്? 1684 ലക്ഷം രൂപയായിരുന്നു. നിങ്ങളുടെ പോലുള്ള കോളേജ് 690 ലക്ഷം വാങ്ങിച്ചപ്പോൾ KMCT കോളേജ് 1684 ലക്ഷം രൂപ വാങ്ങി. നിങ്ങൾക്കതിൽ വലിയ ആർത്തിപുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഈ കൊല്ലം KMCT കോളേജിനെ ന്യായീകരിക്കാനും അതേപോലെ പണം ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് അന്വേഷിച്ചു. സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? മെഡിക്കൽ കോളേജുകൾ പ്രോഫിറ്റിയറിംഗ് പ്രോസസ്സിലേക്ക് വരാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. നിങ്ങളിവിടെ കൊള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബിസിനസ്സായിട്ട് ഇതിനെ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഡോക്ടറെ അറിവുകാരനാക്കി മാറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ളതായിട്ടുള്ള ബിസിനസ്സുകാരാണ്. നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർ ഒരു കാര്യത്തും ഒരു കാരണവശാലും സാമൂഹ്യ നീതിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അർഹരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര വർഷമായി കേരളത്തിൽ ഇത്തരം സംഭവവികാസങ്ങൾ നടക്കുന്നത്? ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ പണത്തിൻ്റെ പുറത്ത് പരുന്തുപോലും പറക്കില്ല എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാ ആളുകളെയും നിങ്ങൾക്ക് വിലക്ക് വാങ്ങിച്ചെടുത്തുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ദുരന്തമാണ്. ഇത്തവണ കരാറുണ്ടാക്കിയ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഓരോ കോളേജിൻ്റെ മാനേജറിനെ വിളിച്ചിട്ട് ഈ കരാർ നീ അംഗീകരിക്കണം എന്ന് പറഞ്ഞിരുന്നതിൽ, അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഭാഷയിൽ പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളെപ്പോഴുള്ള ആളുകൾ വാലി ചുരുട്ടി ആ കരാർ അംഗീകരിക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നിങ്ങളെ ശരിപ്പെടുത്താനായിട്ടുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിനുള്ളത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അനിൽകുമാർ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീസ് അന്തിമമായി നിശ്ചയിച്ച് തരാത്തത്? കമ്മിറ്റി അതിന് കാരണം പറയുന്നത് രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ്. ഇങ്ങനെ ഒരു താമസം വന്നതുകൊണ്ട്, ഫീസ് നിശ്ചയിച്ച് തരാത്തത് കൊണ്ടാണല്ലോ കൂടിയ ഫീസ് വാങ്ങി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. അതായത് സുപ്രീം കോടതിയിൽ പോയി കൂടിയ ഫീസ് വാങ്ങാനുള്ള അവസരം ഒരുങ്ങിയത്. സർക്കാരുമായിട്ട് എന്താ ഇത്തവണ കോളേജുകളൊന്നും കരാർ ഒപ്പിടാതിരുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം KMCT കാട്ടിയ മാതൃക അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ 1684 ലക്ഷം രൂപ അഡ്മിഷൻ ഇനത്തിൽ നിയമവിധേയമായി വാങ്ങാവുന്ന ഫീസ് ഇനത്തിൽ മാത്രം അവർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളുടെയൊക്കെ കണ്ണ് മഞ്ഞളിപ്പിച്ചു. ശ്രീ അഭിലാഷ്, നമ്മൾക്കാരുടെയും അനുകമ്പയോ അല്ലെങ്കിൽ ദയാദാക്ഷിണ്യമോ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഫീസ് ഫിക്സ് ചെയ്യാൻ. ഫീസ് ഫിക്സ് ചെയ്യേണ്ടത് കോളേജുകൾ തന്നെയാണ്. കേരളത്തിൽ മാത്രമൊന്നല്ല സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തിൽ മാത്രമേ ഇത്രയും കൺഫ്യൂഷൻസ് ഉള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, കേരളത്തിൽ തന്നെ വേറെ മെഡിക്കൽ കോളേജ് നോക്കൂ. നിങ്ങൾ അമൃത മെഡിക്കൽ കോളേജ് നിങ്ങൾ ആരും കാണുന്നില്ലേ? 15 ലക്ഷം രൂപയാണ് അവിടെ ഫീസ്. എത്ര കൊല്ലമായ അമൃത 100% സീറ്റിൽ ഇത്രയും വലിയ ഭീമമായ ഫീസ് വാങ്ങുന്നു? അവിടുത്തെ വരവ് ചെലവ് കണക്ക് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? നിങ്ങൾ വരവ് ചെലവ് കണക്ക് ഞങ്ങൾ തരാൻ തയ്യാറാണ്. കേരളത്തിന് പുറത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളില്ലേ? കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം മറ്റുള്ള സംസ്ഥാനത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ എല്ലാ വർഷവും കൺഫ്യൂഷൻ. അതായത് ഇപ്പം ഈ CPSന് ഈ വരവ് മാത്രമേ കൂട്ടാൻ അറിയുള്ളൂ എന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ്. ഇത്ര കുട്ടികളെ ഫീസ് ഇത്ര അത് മാത്രമേ PSന് അത്രയും PSന് കഴിവുള്ളൂ എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ നോക്കുന്നില്ല. അവിടെ എത്ര ഡോക്ടർമാരാണ്? റെഗുലേറ്ററി കമ്മിറ്റി കണക്ക് കൂട്ടി തന്ന ഫീസ് എന്നുള്ളത് വ്യക്തമാണ് ശ്രീ അനിൽകുമാർ. എന്നിട്ടും പോരാ എന്നുള്ള സമീപനത്തോടു കൂടി വിദ്യാർത്ഥികളെ വലച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പോകട്ടെ, ഇതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യമാണല്ലോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താണ്, പണമുള്ളവൻ പഠിച്ചാൽ മതി എന്നുള്ള അവസ്ഥ അത്ര തന്നെ, അതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ലല്ലോ. ശ്രീ JC തോമസ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി? സർക്കാരിന് മുൻപിൽ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? ഇപ്പോൾ ശ്രീ PSN ചൂണ്ടിക്കാണിച്ചതുപോലെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന കോളേജുകളല്ലേ, നിങ്ങളൊരു മിനിമം മര്യാദ കാണിക്കണം. സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായ ഒരു കരാർ വേണം എന്ന് സർക്കാരിന് നിർബന്ധിക്കാമായിരുന്നു, നടത്തിക്കാമായിരുന്നു. അതിന് ഇച്ഛാശക്തി വേണം, അതല്ലാതെ അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കരുതായിരുന്നു. അതുമാത്രമല്ല, ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ചതുപോലെ സുപ്രീം കോടതി ഉത്തരവിന് വിധേയമായി തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി അവസരം ഉണ്ടാക്കാമായിരുന്നു. NRI സീറ്റിൽ നിന്ന് വാങ്ങുന്ന 5 ലക്ഷം അധിക പണം ഉപയോഗിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫണ്ട് ചെയ്യാനുള്ള സംവിധാനം സർക്കാരിന് ഉണ്ടാക്കാമായിരുന്നു. അതും ഉണ്ടാക്കിയിട്ടില്ല ശ്രീ JC തോമസ്.
എന്താണ് പിന്നെ ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്? അതിന് ഇരട്ടച്ചങ്കൊന്നും വേണ്ടല്ലോ, ഇരട്ടച്ചങ്കിന്റെ ആവശ്യമില്ല. ആർദ്രതയുള്ള കരുണയുള്ള ഒരു ഹൃദയം മതി. അതുണ്ടായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ കണ്ണീര് വീഴില്ലായിരുന്നു കേരളത്തിൽ. അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷെ അതിന് മുമ്പായി എനിക്ക് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ അവസരം നൽകണം. നിങ്ങൾ ഞാനൊരു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യം, നിങ്ങൾ രണ്ടാമത് ചോദ്യം ആവർത്തിക്കുന്നു. അതിന് മറുപടി പറയാൻ നിങ്ങൾ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ള ആളിലേക്ക് പോകുന്നു. ചോദിക്കാനും മറുപടി പറയാനുമുള്ള സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നു എന്ന നിലയിൽ നിങ്ങളുടെ ഞാൻ ഹരിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു ഷോയ്ക്ക് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് അത്രയും സന്തോഷകരമാണ്. ഇനി നിങ്ങൾ സൂചിപ്പിച്ച മറുപടിയിലേക്ക്, ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. ഇരട്ടച്ചങ്കിന്റെയും കരുണയുള്ള ഹൃദയത്തിന്റെയും അത്തരം സുഖകരമായ മറ്റ് പദങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചല്ലോ. ഈ ഹൃദയവും ഈ ആർജവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സുപ്രീം കോടതി വിധി മാനേജ്മെന്റുകൾക്ക് ഇത്രമേൽ അനുകൂലമായ ഒരു വിധി വന്നിട്ടും അതിനകത്ത് സർക്കാരിന്റെ പൂർണ്ണമായ വീഴ്ച ഇല്ലാതെന്ന് ഞാൻ വാദിക്കുന്നില്ല. വീഴ്ച ഉണ്ടാകാം, അത് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെട്ട് കുറ്റക്കാരായ നടപടിയും എടുക്കണം. ഇന്നിപ്പോ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറെ ഈ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, മറ്റൊരാളെ നിയമിച്ചിരിക്കുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഈ വിഷയത്തിലേക്ക് വരാം. എന്തായിരുന്നു സുപ്രീം കോടതി വിധി? 11 ലക്ഷം രൂപ വരെ മൊത്തത്തിൽ ബാങ്ക് ഗ്യാരണ്ടി അടക്കം ആകാൻ വേണ്ടിയുള്ള സ്ഥിതി വന്നിരിക്കുന്നു. പക്ഷേ ആ വിധി വന്നിരിക്കുമ്പോൾ പോലും ഈ അനിൽകുമാർ ഉൾപ്പെടുന്ന മാനേജ്മെന്റ് അസോസിയേഷനിലെ പല മാനേജ്മെന്റുകളും ഇതിനോടകം, ഏതാണ്ട് 10-ലധികം കോളേജുകൾ ഇതിനോടകം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പറയാൻ ഇന്റർചർച്ച് കൗൺസിലിന്റെ കോളേജുകൾ മാത്രമല്ല, പാലക്കാട് കരുണയുണ്ട്, കണ്ണൂർ അഞ്ചനക്കണ്ടിയുണ്ട്, കാരക്കോണം CSI മെഡിക്കൽ കോളേജുമായി ഇപ്പോൾ അതാണ് ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുന്നു, തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജുമായി ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്റർചർച്ച് കൗൺസിലിന്റെ അല്ലാത്ത 5-ലധികം മെഡിക്കൽ കോളേജുകളുമായി ബാങ്ക് ഗ്യാരണ്ടി വേണ്ട, സർക്കാർ സീറ്റിലെങ്കിലും എന്ന ധാരണയിലേക്ക് ഈ സർക്കാർ എത്തിയിരിക്കുന്നു. ആരുടെ കഴിവുകൊണ്ടാ? ആർജവമുള്ള മന്ത്രിസഭയുടെ നിങ്ങൾ പറഞ്ഞ പരിഹസ രൂപേണ പറഞ്ഞ ആ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയുടെ കഴിവുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബാങ്ക് ഗ്യാരണ്ടിയെ സംബന്ധിച്ച് ശ്രീ ജ്യോതികുമാർ ചാവക്കാല 2 വിമർശനം ഉന്നയിച്ചു. അതിന് ഞാൻ മറുപടി പറയാം. ബാങ്ക് ഗ്യാരണ്ടി ഈടാക്കാൻ അല്ലെങ്കിൽ അതിന് ഈട് നിൽക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന് സുപ്രീം കോടതിയിൽ ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ഘട്ടത്തിൽ സർക്കാർ അതിന് സമ്മതിച്ചു എന്നിരിക്കട്ടെ. എന്തായിരിക്കും ഇവിടുത്തെ UDFഉം കോൺഗ്രസും പറയുക? സ്വാശ്രയ കോടതികൾക്ക് നേരിട്ട് സർക്കാരിന്റെ നികുതി പണം കൊടുത്തിരിക്കുന്നു എന്ന കോലാഹലം ഇവരുണ്ടാക്കിയാലേ? സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. വിധി വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ വിധി ബോണ്ട് മാത്രമാകാനായിരുന്നു. സുപ്രീം കോടതി വിധിയാണ് ഗ്യാരണ്ടിയിലേക്ക് പരിവർത്തനം ചെയ്ത് കൂടുതൽ ഇരുട്ടടി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് മേൽ നൽകിയത്. അങ്ങനെ വിധി വന്നപ്പോൾ സർക്കാർ എന്താ മാതൃകാപരമായ ഇടപെടൽ നടത്തി? ഇവിടെ കാർഷിക വായ്പ എടുത്തവരുടെ സമയത്ത് ബാങ്കിന്റെ ബാങ്കിന്റെ യോഗം വിളിച്ചതാ, ഇതേപോലെ നടപ്പിലായില്ല. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ ബാങ്കുകൾ നിസ്സഹകരിച്ചു. ഞങ്ങൾക്ക് നല്ല ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ പരിഹാസ രൂപേണ പറഞ്ഞ ആ ഇരട്ട ചങ്കുള്ള മനുഷ്യന്റെ കരുണ നിറഞ്ഞ മനസ്സിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ. അതെന്തായാലും അതെന്തായാലും ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളട്ടെ. സർക്കാർ ഈ കാര്യത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളട്ടെ. നമ്മുടെ മുൻപിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കണ്ണീരുണ്ട്. പരീക്ഷയിൽ 2150 റാങ്ക് വാങ്ങിച്ചിട്ടും 2115 റാങ്ക് വാങ്ങിച്ചിട്ടും 5 ലക്ഷം രൂപ DD ഒപ്പിക്കാനായില്ല എന്നുള്ളത് കൊണ്ട്, 6 ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പഠിക്കുന്നില്ല, ഞങ്ങൾ ഈ കോഴ്സിന് ചേരുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളുകളുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അവരുടെ കണ്ണീരിന് ഈ സർക്കാരിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അവരുടെ കണ്ണീരിന് പരിഹാരമുണ്ടാക്കി അവരെ MBBS കോഴ്സിന് പ്രവേശിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിയുമെങ്കിൽ ശരി, ജയിക്ക് സമ്മതിക്കാം സർക്കാരിൻ്റെ ആർജവം. എന്തായാലും അതുണ്ടാകുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാമല്ലോ. കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജയിക്ക്, ഒപ്പം ശ്രീ NM പിയേഴ്സൺ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ അനിൽകുമാർ, ശ്രീ രാജു എബ്രഹാം, ശ്രീ NM പിയേഴ്സൺ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.